ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ സ്ക്വയർ തേർട്ടി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടി സ്ക്വയർ ഇൻ വൺ ലെസ് ആൻ ഈക്വൽ ടി ലെസ് ആൻ ഈക്വൽ ടു. ഇത് മെയ് 2024 ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, സയൻസ് കർ ത്രീഡിയുടെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ടി സ്ക്വയറിന്റെ ആണ് ചെയ്യുന്നത് സെക്കൻഡ്. അപ്പോ ടി സ്ക്വയർ എന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ഇവിടെ ടി സ്ക്വയർ എന്ന ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് ടേക്ക് എഫ് ഓഫ് ടി എന്നുള്ളത് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ, യു ഓഫ് ടി മൈനസ് വൺ മൈനസ് യു ഓഫ് ടി മൈനസ് ടു. വൺ ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു ടു ആയതിന്റെ പേരില് നമ്മൾ ടി സ്ക്വയർ എന്നുള്ളത് എടുക്കണം. ടി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ടി ടേക്കണം, ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ മൈനസ് യു ഓഫ് ടി മൈനസ് ടു. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ മൈനസ് u of t minus 2. ഇതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്? ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ആർ എക്സ്, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ആർ എക്സ്. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഈ ടി സ്ക്വയർ എന്നുള്ളത് ഇവിടെ യു ഓഫ് ടി മൈനസ് വൺ ആണ്. ഈ ടി സ്ക്വയർ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഇതിനെ രണ്ടായിട്ട് മാറ്റാം. രണ്ടായിട്ട് മാറ്റുമ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ മൈനസ് എൽ ഓഫ് ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. T square into u of t minus 1 minus L of t square into u of t minus 2. ഇവിടെ t minus 1 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടി സ്ക്വയർ നമ്മൾ ആ ഫോമിലോട്ട് മാറ്റണം. ആ ഫോമിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, ടി മൈനസ് വൺ അല്ലെ, ടി മൈനസ് വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. ഈ ടി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതുന്നു? ടി മൈനസ് വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. ഒരു വൺ ആഡ് ചെയ്തു, ഒരു വൺ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ടി സ്ക്വയർ പകരം ടി മൈനസ് വൺ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ മൈനസ് എൽ ഓഫ്, ഇവിടെ അതുപോലെ തന്നെ ടി മൈനസ് വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു. രണ്ട് കേസിലും ടി സ്ക്വയർ എന്തായിട്ട് ചേഞ്ച് ചെയ്തു? ടി മൈനസ് വൺ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ, ഇവിടെ ടി മൈനസ് ടു ആണ്. അപ്പൊ ഇവിടെ ചെയ്യണം ടി മൈനസ് ടു പ്ലസ് ടു, ടി മൈനസ് ടു പ്ലസ് ടു ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു. കാരണം യു ഓഫ് ടി മൈനസ് വൺ പോലെ നമുക്ക് ഇവിടെ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ നമുക്ക് ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ആർ എസ് നേടാം ബൈ യൂസിങ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ടി സ്ക്വയർ എന്നുള്ളത് ടി മൈനസ് വൺ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഈ യു ഓഫ് ടി മൈനസ് വൺ വന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടി എന്നുള്ളത് ഒരു മൈനസ് വൺ ആഡ് ചെയ്യും, മൈനസ് വൺ സബ്സ്ട്രാക്ട് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ ടു ആയതിന്റെ പേര് ടി മൈനസ് ടു പ്ലസ് ടു ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോരുമ്പോ ഇനി നമുക്ക് അടുത്ത സ്റ്റേജില് ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഈ ടി മൈനസ് ഒരു ടേം ആയിട്ട് എടുത്താൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു ടി ഓഫ് മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. നമ്മൾ എ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി, ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു ടി മൈനസ് വൺ ടി ഓഫ് ടി മൈനസ് വൺ പ്ലസ് അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എൽ ഓഫ് ടി മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ടി മൈനസ് ടു യു ഓഫ് ടി മൈനസ്.
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ, ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് വൺ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടു ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ യു ഓഫ് ടി മൈനസ് മൈനസ് അപ്പുറത്തേക്ക് വരുന്ന എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടു ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു പ്ലസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് ടു മൈനസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടു യു ഓഫ് ടി മൈനസ് ടു. അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്ത് ഇത് എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓരോ ടേമായിട്ട് എഴുതി. ഒന്നാമത്തെ ടേം എന്ത് കിട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. രണ്ടാമത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് വൺ. അടുത്ത എന്താണ്? ടു ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ യു ഓഫ് ടി മൈനസ് വൺ. ഇനി രണ്ടാമത്തെ സെറ്റിൽ വരുമ്പോൾ മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടു ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു പ്ലസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം യു ഓഫ് ടി മൈനസ് ടു. അടുത്ത മൈനസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ടി മൈനസ് ടു ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus a നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ആൻസർ? e raised to minus as ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതാണ് e raised to minus as. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആൻസർ എഴുതാം. ഇനി ആൻസർ എഴുതാൻ പോവാണ്. That is, ഒന്നാമത്തെ കേസിലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻടു u ഓഫ് t മൈനസ് 1. ഇവിടെ എ എന്ന് പറഞ്ഞാൽ വൺ ആണ്. നമ്മൾ കൊടുക്കാൻ പോണ ഫോർമുല എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഫിസിക്കൽ ഇ റേഷ്യു മൈനസ് എ എസ് എഫ് ആർ എസ് ആണ്. അപ്പൊ നമ്മള് എ എന്നുള്ള വൺ ആണ്, അപ്പൊ ഇ റേഷ്യു മൈനസ് എസ്. എഫ് ആർ എസ് എന്ന് പറഞ്ഞ ഇവിടെ ടി സ്ക്വയർ എന്നുള്ളതാണ് എടുക്കണം. ടി സ്ക്വയർ ആണ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ എന്താണ്? ടി സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് ടി എൽ ഓഫ് ടി സ്ക്വയർ എന്താണ്? എൻ ഫാക്ടോറിയൽ ടു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ ടു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് കേസിലെ ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ടു ബൈ എസ് സ്ക്വയർ. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ലാപ്ലേസ് ട്രാൻസ്ഫോം യു ഓഫ് ടി മൈനസ് വൺ, ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് എസ്, ഇ റേസ് ടു മൈനസ് എസ്, ഇ റേസ് ടു മൈനസ് എസ്, ഇ റേസ് ടു മൈനസ് എ എസ് by s, e raised to minus as by s, e raised to minus as by s. Laplace transform of u of t minus as, u of t minus a and other, e raised to minus as by s, e raised to minus as by s, plus 2 into, Laplace transform t minus 1, u of t minus 1, and the value 2 into e raised to minus s, 2 into e raised to minus s, but l of, but t and function, t over of 1 by s by 1 by s. അപ്പോൾ 1, 2, 3 എന്ന് കിട്ടും. മൈനസ് ആ രണ്ടാമത്തെ സെറ്റിലെ ടി മൈനസ് ടു ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു, ഇവിടെ എന്താണ്? ഇ റേസ് ടു മൈനസ് ടു എസ്, എ എന്ന് പറഞ്ഞാൽ ടു ആണ്, ഇ റേസ് ടു മൈനസ് ടു എസ്. ഇവിടെ എഫ് ഓഫ് ടി ടി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടി സ്ക്വയർ ആകുമ്പോൾ ടു ഫാക്ടോറിയൽ ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്, ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. ഇവിടെ ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണ്, ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. രണ്ടാമത്തെ കേസില് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം യു ഓഫ് ടി മൈനസ് ടു, ഇ റേസ് ടു മൈനസ് ടു എസ് ഡിവൈഡഡ് ബൈ എസ്, മൈനസ് ടു എസ് ഡിവൈഡഡ് ബൈ എസ്. മൂന്നാമത്തെ കേസില് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു എസ് ഇൻറ്റു വൺ ബൈ എസ്. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2 into e raised to minus s by s cube. First take. 2 into e raised to minus s by s cube. രണ്ടാമത്തെ കേസ് എന്താണ്? e raised to minus s by s. മൂന്നാമത്തെ ടേം എന്താണ്? 2 into e raised to minus s by s square. ആദ്യത്തെ മൂന്നിൽ. രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് പുറത്തിട്ട് കഴിഞ്ഞാൽ e raised to minus 2s into 2 by s cube. അടുത്ത 4 into e raised to minus 2s by s square. 4 into e raised to minus 2s divided by
4 into e raised to minus 2 is by s. L of u of t minus 2 into e raised to minus 2 is by s. Minus. അടുത്തത് 4 into e raised to minus 2 is into 1 by s. ഇതാണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ടുകൾ ഏതാണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്നുള്ള എഫ് ആർ എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ആർ എസ്. ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ആർ എസ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ടി സ്ക്വയർ ഇൻ വൺ ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ടി സ്ക്വയർ എന്നുള്ള എന്തെടുക്കണം? ടി സ്ക്വയർ ഇൻ ടു യു ഓഫ് ടി മൈനസ് വൺ മൈനസ് യു ഓഫ് ടി മൈനസ് ടു. കാരണം വൺ ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ടി സ്ക്വയർ ഇൻ യു ഓഫ് ടി മൈനസ് വൺ നമ്മൾ ഒരു ടേം ആയിട്ട് എഴുതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് ടു, രണ്ട് ടേം ആയിട്ട് എഴുതി വെച്ചു. എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് ഫംഗ്ഷനിൽ യു ഓഫ് ടി മൈനസ് വൺ ഉണ്ട്. അപ്പൊ ടി സ്ക്വയറിൽ ആ ടി മൈനസ് വൺ വരാൻ വേണ്ടിയിട്ട് ആ ടിയോട് കൂടെ ഒരു വൺ ആഡ് ചെയ്തു, ഒരു വൺ സബ്സ്ട്രാക്ട് ചെയ്തു, മൈനസ് വൺ പ്ലസ് വൺ. അപ്പൊ ടി മൈനസ് വൺ പ്ലസ് വൺ യു ഓഫ് ടി മൈനസ് വൺ. അതുപോലെ ടി സ്ക്വയറിൽ ഒരു ടു ആഡ് ചെയ്തു, ഒരു ടു സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ടി മൈനസ് ടു പ്ലസ് ടു. ഇനി അത് സ്ക്വയർ ചെയ്തു. അത് സ്ക്വയർ ചെയ്യുമ്പോൾ ആദ്യത്തെ നമുക്ക് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ വരും. എ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി. അപ്പൊ ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. രണ്ടാമത്തെ കേസിൽ ടി മൈനസ് ടു ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടി മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൺ ടി മൈനസ് ടു പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പൊ ടി മൈനസ് ടു ഹോൾ സ്ക്വയർ ഫസ്റ്റ് ടൈം പ്ലസ് രണ്ടാമത്തെ ടൈം എന്ത് വരും? ടുവിന്റെ സ്ക്വയർ ഫോർ വരും. പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ടു ഇൻറ്റു ടു ഫോർ ടി മൈനസ് ടു ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് വൺ. അടുത്ത ടൈം ലാപ്ലേസ് ടു ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ യു ഓഫ് ടി മൈനസ് വൺ. രണ്ടാമത്തെ കേസിലേക്ക് എടുക്കുമ്പോഴോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടു ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു പ്ലസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് ടു. അടുത്ത് മൈനസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ടു ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലേസ് റിസൾട്ട് അപ്ലൈ ചെയ്യും. ലാപ്ലേസ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? നമ്മൾ രണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടി ആണ് അപ്ലൈ ചെയ്തത്. എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേഷ്യ മൈനസ് എ എസ് എഫ് ആർ എസ് ആണ്. എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേഷ്യ മൈനസ് എ എസ് ബി എസ് ആണ്. ആ രണ്ട് റിസൾട്ടുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കേസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ടി മൈനസ് ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ വൺ ആണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. അപ്പൊ ടി സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ടു ഡിവൈഡ് ബൈ എസ് ടു. അപ്പൊ ഇ റേഷ്യ മൈനസ് എസ് ഇൻറ്റു ടു ബൈ എസ് ടു. രണ്ടാമത്തെ കേസിൽ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് വൺ ലാപ്ലേസ് ആണ് യു ഓഫ് ടി മൈനസ് എ എന്താണ്? ഇ റേഷ്യ മൈനസ് എ എസ് ബൈ എസ് ആണ്. അപ്പൊ നമുക്ക് എന്താ ആൻസർ എന്തെങ്കിലും? ഇ റേഷ്യ മൈനസ് എസ് ബൈ എസ്. അടുത്ത എന്താണ്? ടു ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ടി മൈനസ് വൺ യു ഓഫ് ടി മൈനസ് വൺ. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പൊ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ടു ബൈ എസ് സ്ക്വയർ ആണ്. ഇവിടെ ടി സ്ക്വയറിന്റെ ടി എസ് ക്യൂബ് ആണ്. എൽ ഓഫ് ടിയുടെ വൺ ബൈ എസ് സ്ക്വയർ ആണ്. വൺ ബൈ എസ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇ റേഷ്യ മൈനസ് എസ് ഇൻറ്റു വൺ ബൈ എസ് സ്ക്വയർ. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോഴോ ടി മൈനസ് ടു ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി മൈനസ് ടു. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ടു ആണ്. അപ്പൊ ഇ റേഷ്യ മൈനസ് ടു എസ് ഇൻറ്റു ടു ബൈ എസ് ക്യൂബ് പ്ലസ് ഫോർ ഇൻറ്റു ലാപ്ലേസ് ആണ് യു ഓഫ് ടി മൈനസ് ടു ഇ റേഷ്യ മൈനസ് എ എസ് ബൈ എസ് ആണ്. അപ്പൊ ഇ റേഷ്യ മൈനസ് ടു എസ് ബൈ എസ് മൈനസ് ഫോർ ഇൻറ്റു ഇവിടെ മൈനസ് അല്ലല്ലോ പ്ലസ് ആണ്. ഇവിടെ പ്ലസ് ആണ് പ്ലസ്. കാരണം ടി മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു ടി മൈനസ് ടു എന്നാണ്. അപ്പൊ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ഫോർ ഇൻറ്റു ഇ റേഷ്യ മൈനസ് ടു എസ് ഇൻറ്റു വൺ ബൈ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക. ഈ മെയ് 2024 ഏഴ് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കെ ടി ചോദിച്ചതാണ്. ഇതിനോട് കൂടെ മറ്റൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, സയൻസ് സ്ക്വയർ 3 എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഈ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. രണ്ട് ക്വസ്റ്റൻ കൂടി ഒരുമിച്ചാണ് ഒരു 7 മാർക്ക് കൊടുത്തിരിക്കുന്നത്. സയൻസ് സ്ക്വയർ 3Tയുടെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ടി സ്ക്വയറിന്റെ വീഡിയോ ആണ്. അപ്പൊ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കാം. ഈ പ്രോപ്പർട്ടി ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോട്ടോ.